ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് നോക്കുന്നത്. സാധാരണ മുട്ടക്കറി ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യാസമായിട്ട് കുക്കറിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ സവാളയും തക്കാളിയും ഒന്നും വഴറ്റി സമയം കളയും വേണ്ട. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ദേ ഞാനിവിടെ ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഈ ചെറിയ കുക്കറിലാണ് കേട്ടോ നമ്മൾ സവാള വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വേവിക്കാൻ ഡയറക്റ്റായിട്ട് ചേർക്കുന്നതിന് മുമ്പ് ഒരു ഓയിലും കടുകൊക്കെ ചേർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾ കുക്കിംഗ് ഓയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുകൊക്കെ ഇപ്പോൾ നന്നായി പൊട്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഒന്നോ രണ്ടോ പച്ചമുളക് കീറിയതും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഞാനിവിടെ ചോപ്പറിലാണ് കട്ട് ചെയ്തത്, അതുകൊണ്ട് ചെറുതായത്. അപ്പോൾ ഈ ഒരു ചെറിയ രീതിയിൽ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ഗ്രേവി കാണാനും നല്ല ഭംഗിയായിരിക്കും, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരല്പം മാത്രം വെള്ളവും ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടി പോകരുത്. ഞാനിപ്പോൾ ഏകദേശം ഒരു കാൽ ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടി അടയ്ക്കാം. ഇനി ഇത് വേവിക്കേണ്ടത് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒറ്റ വിസിൽ വയ്ക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ വിസിൽ കൂടി വയ്ക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ വിസിലൊക്കെ വരുന്ന സമയം കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. നമുക്ക് അങ്ങനെ സമയം ലാഭിക്കാനായിട്ട് പറ്റും. അപ്പോൾ കുക്കറൊക്കെ അടിച്ച് വിസിലൊക്കെ ആവിയൊക്കെ പോണ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മസാലയൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം കുറച്ച് കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുക്കുന്നത്. ഇനി കാശ്മീരി ചില്ലി ചേർക്കുമ്പോൾ നല്ല കളറും കിട്ടും, പിന്നെ അധികം എരിവുണ്ടാവില്ല. പിന്നെ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. പൊടികളൊക്കെ നിങ്ങളുടെ ഒരു അളവിനനുസരിച്ചിട്ടോ, ചിലരും നല്ലോണം പൊടി ചേർക്കും, ചിലർക്ക് അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഇതൊരു മീഡിയം അളവാണ്. പിന്നെ സാധാരണ മുളക് പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി രണ്ട് പൊടികൾ കൂടി നമുക്ക് ചേർക്കാനുണ്ട്, അത് ഇപ്പം ചേർക്കേണ്ട കാര്യമില്ല, അത് പറയാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ സവാളയൊക്കെ വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ സവാള നന്നായി വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് പൊടിയൊന്ന് വേവിച്ചെടുക്കണ്ടേ. നമ്മൾ സാധാരണ വഴറ്റുമ്പോൾ അതിൻ്റെ കൂടിയിട്ട് അങ്ങ് വേവിച്ച് വരും. ഇത് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഈ എണ്ണയിലേക്ക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. പെട്ടെന്നാവും കേട്ടോ, അധികം സമയമൊന്നും വേണ്ട. നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ ഇതിൻ്റെ റോസ് മെല്ലൊക്കെ മാറി നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഒരു കറിയിൻ്റെ ഒരു തിക്നെസ് അനുസരിച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യമെങ്കിൽ ഉപ്പൊക്കെ ചേർക്കുക. ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി അധികം വേവില്ലാത്തതുകൊണ്ട് നമുക്ക് സവാളയുടെ ഒപ്പം വേവിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് തിളയ്ക്കുമ്പോഴത്തേനും സോഫ്റ്റ് ആയിക്കോളും. അത് മാത്രമല്ല, അതിന് തിളച്ചിട്ട് സോഫ്റ്റ് ആയില്ലെങ്കിൽ കൂടി നമ്മുടെ കറി ഇരിക്കും തോറും ചൂടിൽ കിടന്ന് സോഫ്റ്റ് ആയിക്കോളും തക്കാളി. നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോൾ ആവശ്യമെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ, നിങ്ങൾ പാകം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ രണ്ട് പൊടികൾ ബാക്കിയുണ്ട് ചേർക്കാനായിട്ട്. ഗരം മസാലപ്പൊടിയും പെരുംജീരക പൊടിയുമാണ്. അത് നമ്മൾ എണ്ണയിൽ വറുത്ത് കഴിയുമ്പോൾ അതിൻ്റെ മണം പോകും, അതുകൊണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഒരു കാൽ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. നന്നായി തിളച്ചതിന് ശേഷം മൂന്ന് കോഴിമുട്ട ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പതിയെ ഒന്ന് മൂടി വെച്ചോ അല്ലെങ്കിൽ മിക്സ് ചെയ്ത് കൊടുത്തോ നന്നായി തിളപ്പിച്ചതിന് ശേഷം
സെർവ് ചെയ്യാം. നമുക്ക് വേറൊന്നും ഇനി ചേർക്കാനില്ല. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നല്ല ചുമന്ന കുറുകിയ ചാറോടുകൂടിയുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും വെറും ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ വഴറ്റി സമയം കളയാതെ കുക്കറിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുത്താണ്. അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാൻ ഇതാണ് നല്ലത്. അതുപോലെ തന്നെ സവാള പെട്ടെന്ന് വാടി കിട്ടുകയും ചെയ്യും. നമ്മൾ ചീനിച്ചട്ടിയിലിട്ട് എന്തോരം നേരം ഇളക്കിയാലും ചിലപ്പോൾ നന്നായി വഴന്ന് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.